ഇന്റലിജൻസ് എ ഡി ജി പിയുടെ റിപ്പോർട്ട് മാധ്യമങ്ങൾക്കും അതുപോലെ എല്ലാവർക്കും ചോർന്നു കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഏർപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ലാഘവത്തോടുകൂടിയിട്ടുള്ള സമീപനത്തെയാണ് ഇത് കാണിക്കുന്നത്. എ ഡി ജി പി ഇന്റലിജൻസിൻ്റെ ഈ റിപ്പോർട്ട് പുറത്തുപോയതിൻ്റെ ഉത്തരവാദിത്തം, സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ അതുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഉദ്യോഗസ്ഥന് മാത്രമാണ് ആ വിവരങ്ങൾ കിട്ടുക. നിരവധി ഉദ്യോഗസ്ഥന്മാർ ഇതിൽ പങ്കാളികളായിട്ടുണ്ടാവും, അവർക്ക് എല്ലാവർക്കും പോലും ആ വിവരങ്ങൾ മുഴുവനായിട്ട് കിട്ടില്ല. പക്ഷേ ഇത് പരസ്യമായിരിക്കുകയാണ്, ഈ തരത്തിലുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ അങ്ങേയറ്റത്തെ വീഴ്ചയാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടിയെടുക്കണം. ഇതെങ്ങനെ ചോർന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രി, കാരണം അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്നത്, അദ്ദേഹം ജനങ്ങളോട് വിശദീകരിക്കണം. കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സുരക്ഷ, ആ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടികൾ, അത് രഹസ്യമാക്കി വെക്കാൻ പോലും കഴിയാത്ത ഒരു സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത് എന്നുള്ളത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസമാണ് രാജ്യത്തെവിടെയും ഇല്ലാത്ത തരത്തിൽ തീവണ്ടി തീവച്ച് നശിപ്പിക്കാനുള്ള ഒരു ശ്രമം അടക്കം, അതിൻ്റെ പിന്നിൽ തീവ്രവാദ സംഘടനകൾ ഉണ്ടോ എന്നുള്ള സംശയമടക്കം അന്വേഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി വരുമ്പോൾ ഈ തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ ജനങ്ങൾ, ആ ജനങ്ങൾ മുഴുവൻ ആശങ്കാകുലരാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം, മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഉണ്ടാകണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുണ്ട്. അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും പോലും ഈ വിവരങ്ങൾ പൂർണ്ണമായിട്ടും ലഭ്യമാകാറില്ല. അതിൽ ഉത്തരവാദപ്പെട്ട ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ ആൾക്കുള്ള ഇൻഫർമേഷൻ മാത്രമാണ് അയാൾക്ക് കൊടുക്കേണ്ടത് എന്നാണ് സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളുള്ളത്. അതിനർത്ഥം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അങ്ങേയറ്റം കുത്തഴിഞ്ഞ അവസ്ഥയിലാണെന്നാണ്. അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ആരുമില്ല, ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി കാണാൻ ആരുമില്ല. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരിക്കൽ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്തു പോയി എന്നുള്ളൊരു കുറ്റം, അതൊരു കുറ്റമായിട്ട് ജനങ്ങൾക്ക് തോന്നുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.